കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ സുലൈമാൻ റാവുത്തർ സി പി ഐ എമ്മിലേക്ക്. കെ പി സി സി രൂപീകരിച്ച് 25 അംഗ തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗമാണ് സുലൈമാൻ റാവുത്തർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ട്രഷററായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നു. ജോസിൽ, ഇടുക്കിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം കോൺഗ്രസ് വിടുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ടാകാം. കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ 25 അംഗ സമിതിയിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു. ഇടുക്കിയിൽ കോൺഗ്രസിൻ്റെ പ്രധാന മുഖങ്ങളിൽ ഒരാളായ സുലൈമാൻ റാവുത്തർ സി പി ഐമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പറയുകയാണ്. 12 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ഈ പാർട്ടി കോൺഗ്രസ് വിടാൻ പ്രേരിപ്പിച്ച ഘടകം? സിജു, ഇന്ന് 12 മണിക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന തൊടുപുഴയിലുള്ള ഇടുക്കി പ്രസ് ക്ലബ്ബിൽ സുലൈമാൻ റാവുത്തർ മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അധ്യക്ഷനായി കെ പി സി സി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച 25 അംഗ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ അംഗമായ 25 പേരിൽ ഒരാളാണ് ഈ സുലൈമാൻ റാവുത്തർ. ഇടുക്കി MLA ആയിരുന്നു. അതുപോലെ തന്നെ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനുമെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരായിരുന്ന കാലഘട്ടത്തിൽ, VM സുധീരൻ്റെ കാലഘട്ടത്തിൽ സംസ്ഥാന ട്രഷററായും, മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാലഘട്ടത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായി പ്രവർത്തിച്ച ആളാണ് സുലൈമാൻ റാവുത്തർ. അതിനുശേഷം 1982 അതിനുശേഷവുമെല്ലാം ഇടുക്കിയിൽ നിന്ന് മത്സരിക്കുകയും അദ്ദേഹം MLA വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര അദ്ദേഹം കഴിഞ്ഞ ദിവസം 25 അംഗ ഈ പ്രചരണ സമിതിയിൽ അദ്ദേഹത്തെ അംഗമാക്കി ചേർത്തപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് തൻ്റെ വിയോജിപ്പ് പറഞ്ഞിരുന്നു. കോൺഗ്രസുമായി എനിക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം ഒരു ചുമതല ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ റാവുത്തർ പാർട്ടി വിടുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കെ പി സി സി എടുക്കുന്ന നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി തന്നെയാണോ റാവുത്തർ ഇപ്പോൾ സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്? തീർച്ചയായും കോൺഗ്രസ് ഈ CIA വിഷയത്തിലടക്കം, അതുപോലെ തന്നെ മറ്റ് നയങ്ങളിലടക്കം, അത് പ്രകടന പത്രികയിലെല്ലാം ഒരിക്കലും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത രീതിയിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുലൈമാൻ റാവുത്തർ തൻ്റെ വിയോജിപ്പ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ തനിക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി CPM ആണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM ജില്ലാ സെക്രട്ടറിക്കൊപ്പം 12 മണിക്ക് ഇവിടെ പത്രസമ്മേളനം നടത്തും. വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ്, KPCC എക്സിക്യൂട്ടീവ് അംഗം, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമിതി 25 അംഗ തെരഞ്ഞെടുപ്പ് സമിതി അംഗം കൂടിയായ സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് വിട്ടു. CAA വിഷയത്തിലടക്കം കോൺഗ്രസിനോടുള്ള നിലപാടുകളിൽ പ്രതിഷേധിച്ച് പ്രകടന പത്രികയിൽ പൗരത്വ വിഷയം പരാമർശിക്കാത്തതിൽ അടക്കമുള്ള കാര്യങ്ങൾ പ്രതിഷേധിച്ചാണ് സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് വിട്ടത്. CPIMനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് സുലൈമാൻ റാവുത്തറുടെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ സെബാസ്റ്റ്യൻ നൽകിയത്.